നമസ്കാരം. ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസൊക്കെ വളരെയധികം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ അസറ്റ് ക്ലാസ്സിൽ നോക്കണമെങ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോമൻസ് നന്നാക്കുന്നത് ഗോൾഡാണ്. അപ്പോൾ എല്ലാവർക്കും എന്ത് എസ്പെഷ്യലി നമ്മൾ മലയാളികൾക്കും അല്ലെങ്കിൽ ഇന്ത്യൻസിനും ഗോൾഡ് എന്ന അസറ്റ് ക്ലാസ്സിനോട് എന്നും വളരെ ഒരു ഇഷ്ടമുള്ളതാണ്. ഇപ്പോൾ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ജ്വല്ലറിനോടുള്ള സ്നേഹം, ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ജ്വല്ലറി ഗോൾഡ് എന്ന അസറ്റ് ക്ലാസ്സിലുള്ള ഒരു സ്റ്റേബിൾ റിട്ടേൺ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ഈ ഗോൾഡ് നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ടും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ്സാണ്. ഇന്ത്യയും ചൈനയാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ. അപ്പോൾ നമ്മുടെ ഒരു കൺസംപ്ഷൻ എപ്പോഴും ഗോൾഡിൻ്റെ പ്രൈസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഗോൾഡിൻ്റെ ഒരു പ്രത്യേകത പറയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ലോകരാഷ്ട്രങ്ങളിൽ ക്രൈസിസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ്, ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകും. അതേപോലെ തന്നെ ഇക്വിറ്റി മാർക്കറ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടാവുന്ന ടൈമിൽ ഇതിൻ്റെ ഒരു പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. ഓപ്പോസിറ്റ് കോറിലേഷനാണ് ഇതിൻ്റെ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഒരു ഇൻഫ്ലേഷൻ ബീറ്റിംഗ് അസറ്റ് ക്ലാസ് ആയിട്ടാണ് ഗോൾഡിനെ എപ്പോഴും കാണാറുള്ളത്. അപ്പോൾ ഗോൾഡ് വാങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ വെറും 50 രൂപ ഉണ്ടെങ്കിൽ പോലും ഗോൾഡ് വാങ്ങാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ നാട്ടിലത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ 50 രൂപയ്ക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. എന്നാലും ഒരു കോണ്ടസ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറയണം. ഗോൾഡ് നമ്മൾ എപ്പോഴും ജ്വല്ലറി ആയിട്ട് വാങ്ങണം, ഞാൻ പ്രീവിയസ് വീഡിയോയിലൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ജ്വല്ലറിയായിട്ട് ഗോൾഡ് ഒരിക്കലും അതിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. കാരണം അതിൽ മേക്കിംഗ് ചാർജസ് ഉണ്ട്, അതിൽ പണിക്കൂലിയുണ്ട്, എല്ലാവരും പിന്നെ എന്താണ് പണിക്കിഴിവുണ്ട്. ഇപ്പോൾ അതിൽ കല്ലും ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റും ഇതെല്ലാവരും കൂടിയായിട്ട് ഗോൾഡ് വാങ്ങുമ്പോൾ, ജ്വല്ലറിയായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും അത് നഷ്ടമാണ്. പിന്നെ ഗോൾഡ് ജ്വല്ലറി വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റോറേജ് നമുക്ക് നോക്കണം. അത് ഇനി വല്ല കളവ് വല്ലതും പോകുമോ അത് നമ്മുടെ വേറെ വറി. ഇതെല്ലാവരും കൂടി ജ്വല്ലറിയായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് വേണ്ടുന്ന രീതിയിൽ അല്ലാന്നുണ്ടെങ്കിൽ അപ്രീസിയേഷൻ അനുസരിച്ചുള്ള ഒരു നേട്ടം അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഗോൾഡ് കോയിനായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ പണിക്കൂലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് സ്റ്റോറേജ് ചെയ്ത് വെക്കാന്നുള്ളത്, ഒരു ബാറായിട്ടോ കോയിനായിട്ടോ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് സ്റ്റോറേജ് ചെയ്ത് വെക്കാന്നുള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന ഡിജിറ്റൽ ഗോൾഡിന് ഒത്തിരി അധികം നല്ലൊരു പ്രൊമോഷൻ നടക്കുന്നുണ്ട്. ഗോൾഡ് അസറ്റ് ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ളതും എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റിനോട് നല്ല താല്പര്യം ഗോൾഡിലുള്ള ആളുകൾക്കും ഈ സ്റ്റോറേജും ഈ പണിക്കൂലിയൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ അല്ലാന്നുണ്ടെങ്കിൽ ETF കൂടെ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോൾഡ് സോവറിൻ ബോണ്ട് എന്ന് പറഞ്ഞ് RBI ഓരോരോ സീരീസ് ആയിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന അതിലും ഇൻവെസ്റ്റ് ചെയ്യുക. ഗോൾഡ് സോവറിൻ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം എന്നുള്ളതെന്ന് വെച്ചാൽ എല്ലാ വർഷവും 2.5% സെമി 2.5% ആനുവലായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അത് ഒന്നേകാലം വെച്ച് ആറുമാസം കൂടുമ്പോൾ ഇൻവെസ്റ്റഡ് എമൗണ്ടിന് ഒരു റിട്ടേൺ ആയിട്ട് കിട്ടുകയും ചെയ്യും. 8 വർഷം അത് കഴിഞ്ഞിട്ടാണ് ബോണ്ട് റിഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സ് ഒഴിവായി കിട്ടും. ആ ക്യാപിറ്റൽ ഗെയിൻ എത്രയാണോ വരുന്നത് അത് എക്സംപ്റ്റഡ് ആയി കിട്ടുന്നുള്ളത് അടുത്ത ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതെല്ലാം നടക്കേണ്ട സമയത്ത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്ന ടൈമിൽ എല്ലാവരെയും ഒരു വേറൊരു കൺസേൺ എന്ന് വെച്ചാൽ ഇത് വാങ്ങണമെങ്കിൽ മിനിമം 1 gram വാങ്ങണ്ടേ, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ 500 രൂപയ്ക്കെങ്കിലും മാസം ഇടണ്ടേ, അങ്ങനെയാണെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിന് ഒരു വേറൊരു സങ്കടം കേട്ടത്. അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ 50 രൂപ കൊടുത്താലും ഇന്ത്യയിൽ നമുക്ക് ഗോൾഡ് ബീസ് അല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡ് ETF എന്ന് പറഞ്ഞ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഗോൾഡിൻ്റെ 1 unit വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഗോൾഡ് ബീസ് എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഗോൾഡ് ബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സത്യത്തിൽ ഗോൾഡിൻ്റെ സെയിം പ്രൈസ് തന്നെയായിരിക്കും ഇതിൽ നമുക്ക് ഡിജിറ്റലി ആയിട്ട് വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിതിനു വേണ്ടി ഒരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ അടുത്ത് പോയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് നമ്മുടെ പേരിൽ തുറക്കണം. എന്നിട്ട് നമുക്ക് ഗോൾഡിൻ്റെ ഓരോരോ യൂണിറ്റുകൾ നമുക്ക് ഗോൾഡ് ബീസ് ആയിട്ട് വാങ്ങാനായിട്ട് പറ്റും. ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ 1 gram എത്രയാണോ വില അതിൻ്റെ 1/100 ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ ഗോൾഡിൻ്റെ വില ഒരു 4900 ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വില 49 രൂപയായിരിക്കും അതിൻ്റെ വില. അപ്പോൾ ഇതിൻ്റെ ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ 5000 രൂപയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വില 50 രൂപയായിരിക്കും ഒരു യൂണിറ്റിൻ്റെ വില. അപ്പോൾ നമുക്ക് അത്രയും ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് ഗോൾഡ് വാങ്ങാനുള്ള സൗകര്യം നമുക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചെറിയ കാശുള്ളവർ ഇപ്പോൾ നമുക്കിപ്പോൾ മാസത്തിൽ ചിലപ്പോൾ എത്രയാണ് ഉണ്ടാവണമെന്ന് നിശ്ചയം ഉണ്ടാവില്ല, ചിലപ്പോൾ 500 രൂപ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 1000 രൂപ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ
2000 രൂപയായിരിക്കും. അങ്ങനെയൊക്കെ എക്സ്ട്രാ കാശ് വരുന്ന ടൈമിൽ ഗോൾഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ഗോൾഡ് പീസ് നമുക്ക് നമ്മുടെ ബ്രോക്കറോട് പറഞ്ഞിട്ട് വാങ്ങാനായിട്ട് പറ്റും എന്നുള്ളത് മിക്ക ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഒരു യൂസ്ഫുള്ളായിരിക്കും എന്ന ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇത്തരം ഗോൾഡ് പീസ് വാങ്ങാനായിട്ട് നമ്മൾക്ക് എന്താണ് വേണ്ടത്? ആദ്യം ഒരു സ്റ്റോക്ക് ബ്രോക്കറെടുത്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങളുടെ പേരിൽ തുറക്കണം. ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഷെയർസ് വാങ്ങാനും ഇതേമാതിരിത്തെ ബോണ്ടുകൾ വാങ്ങാനും ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇത് പണ്ടൊക്കെ നമ്മൾ ഷെയർസൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഒരു പത്രം കിട്ടുമായിരുന്നു, ഒരു ഡോക്യുമെൻ്റ് കിട്ടുമായിരുന്നു. ഇതിനെ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ആക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു ബാങ്കിൽ ലോക്കർ പോലെയാണ് ഒരു ഷെയർ നെയിം അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ട്സ് നെയിം ഇതിൻ്റെയൊക്കെ കടപ്പത്രങ്ങൾ ഇലക്ട്രോണിക്കലായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ തുറക്കാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം, ബേസിക്കലി നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫ്, പിന്നെ അഡ്രസ്സ് പ്രൂഫ്, പിന്നെ ചെക്ക് ലീഫ്. ചെക്ക് ലീഫിൽ നിങ്ങളുടെ പേരും കൂടിയും ഉള്ളത്, അപ്പോൾ ബാങ്കിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് ചെക്ക് ലീഫ് വാങ്ങണത്. അതും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതൊരു ബ്രോക്കർ, പിന്നെ നിങ്ങളുടെ ഫോട്ടോ അതും കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബ്രോക്കറെടുത്ത് പോയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഒരിക്കൽ അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഡിമാറ്റിൻ്റെ ഒരു മെയിൻ്റനൻസ് ഫീസ് കൊടുക്കണം. അതേപോലെ തന്നെ ഓരോ പ്രാവശ്യവും ഈ ട്രാൻസാക്ഷൻ നടത്തുന്ന ടൈമിൽ ഒരു ബ്രോക്കറേജ് ബ്രോക്കർക്ക് കൊടുക്കണം, അതൊരു കമ്മീഷനാണ്. ഈ നമ്മുടെ ഇയർലി കൊടുക്കുന്ന AMCയും പിന്നെ ഈ ബ്രോക്കറേജും കൂടി കൂട്ടിയാലും നമ്മൾ റെഗുലറായിട്ട് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഗോൾഡിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മേക്കിംഗ് ചാർജസിൻ്റെയും സെക്യൂരിറ്റീസിൻ്റെയും ചാർജ് വെച്ച് നോക്കുമ്പോഴും ഇതായിരിക്കും കുറച്ചും കൂടി മെച്ചം. അപ്പോൾ നമ്മൾ തന്നെ അറിയാതെ റെഗുലറായിട്ട് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടെ ഗോൾഡ് നമുക്ക് അക്യൂമുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇതാണ് ഗോൾഡ് അല്ല, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഗോൾഡ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്, എന്നാൽ ഒരു ബൾക്കായിട്ട് പണമില്ല, കുറച്ചിശ കാശുള്ളൂ, പിന്നെ ഗോൾഡ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് കട്ടുപോകുന്നതിൻ്റെ ഒരു ടെൻഷനുണ്ട്, അതേപോലെ തന്നെ പണിക്കൂലിയുടെ ടെൻഷനുണ്ട്, അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡ് ബീസ് അല്ലെങ്കിൽ ഗോൾഡ് ETF ആണ്. അപ്പോൾ ഇതിൽ ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ മിക്ക ആൾക്കാർക്കും ഒരു ചോദ്യമുണ്ട്, സോവറിൻ ഗോൾഡ് ബോണ്ടിൽ വാങ്ങിയാൽ പോരുന്നു. ഗോൾഡ് സോവറിൻ ബോണ്ടിൽ വാങ്ങുമ്പോൾ ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് 5 years ലിക്വിഡിറ്റി പ്രോബ്ലം ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 5-8 വർഷം ആണെങ്കിൽ നമുക്ക് RBI എപ്പോഴായാലും വിറ്റ് വാങ്ങാൻ പറ്റും, പക്ഷേ അതിൽ ടാക്സ് അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു എപ്പോൾ വേണമെങ്കിലും വിൽക്കണം എന്നുള്ള ഒരു കംഫർട്ട് വേണം, അതല്ല നിങ്ങൾക്കൊരു ഫിക്സഡ് എമൗണ്ട് അതിലേക്ക് നിക്ഷേപിക്കാനില്ല, തോന്നിയ എമൗണ്ടാണ് നിക്ഷേപിക്കാനുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലത് ഗോൾഡ് ETFൽ ചെറിയ പ്രൈസിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാനൊരു ഗോൾഡ് ETFനെ ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യല്ല, ആകെ ഒരു കാര്യം പറയണം വെച്ചാൽ നിങ്ങൾക്കൊരു ചെറിയ കാശാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്, എന്നാൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു 8 കൊല്ലത്തേക്ക് ലോക്കിനായിരുന്നാൽ കുഴപ്പമില്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾക്ക് ഒരു ബൾക്ക് പണം ഉണ്ടെന്നുണ്ടെങ്കിൽ സോവറിൻ ബോണ്ടായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്കൊരു SIP ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിലും ചെയ്യാം. ഇനി അതല്ല നിങ്ങളുടെ ബ്രോക്കർ പറയുന്ന റെഗുലറായിട്ട് ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഡക്റ്റ് ചെയ്തോളാം, എന്നിട്ട് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങി വെച്ചോളാം എന്നുള്ളൊരു സൗകര്യം ബ്രോക്കർ തരണേ. അതെല്ലാ ബ്രോക്കറും തരുന്നില്ല, ചില ബ്രോക്കേഴ്സ് തരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു ഗോൾഡ് എങ്ങനെ ഡിസിപ്ലിനായിട്ട് റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ 50 രൂപ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗോൾഡ് ഒരു യൂണിറ്റ് വാങ്ങുകയും അത് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വയ്ക്കുകയും അതിൻ്റെ അപ്രീസിയേഷൻ ബെനിഫിറ്റ് നിങ്ങൾക്ക് എടുക്കാനും പറ്റും എന്നുള്ളതാണ് നമുക്ക് ഒരു ന്യൂസ് പറയാനുള്ളത്. ഇതെല്ലാവർക്കും ഉപയോഗപ്രദമായി ആയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമായിട്ട് ബന്ധപ്പെടുക. വി ആർ ഹാപ്പി ടു ഹെൽപ്പ്. താങ്ക് യു സോ മച്ച്.